ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ISL കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായി നോക്കുന്നത്. അപ്പോൾ ഗൈസ്, വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെൽ അക്കൗണ്ട് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. കൂടാതെ നമ്മുടെ ടെലഗ്രാം പേജും ഇൻസ്റ്റാഗ്രാം പേജും ഷോർട്ട് ചാനലും അതുപോലെ ഗെയിമിംഗ് ചാനലും ഒന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഗൈസ്, ഇപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ ഈസ്റ്റ് ബംഗാളിന്റെ ഫ്രണ്ട്ലികളുമായി ബന്ധപ്പെട്ട ചില കൺഫർമേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്ന പ്രകാരം ഐ ലീഗ് ക്ലബ്ബുകളായ വാസ്കോ FCനെയും കൂടാതെ മുൻ ഐ ലീഗ് ചാമ്പ്യന്മാരായിരുന്ന സാൽഗോക്കർ FCനെയും നമ്മുടെ ഈസ്റ്റ് ബംഗാൾ ഒരു ഫ്രണ്ട്ലി മാച്ചിൽ നേരിടുമെന്നാണ്. അതുപോലെ ഡോൺ ബോസ്കോ ഗ്രൗണ്ടിൽ വെച്ചായിരിക്കും ഈ ഫ്രണ്ട്ലി മാച്ചുകൾ നടക്കുക എന്നും ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇന്നും നാളെയുമായിരിക്കും ഇവരുടെ മത്സരങ്ങൾ നടക്കുക. ഗൈസബ് അതുപോലെ തന്നെ നമ്മുടെ സുനിൽ ഛേത്രി തന്റെ റിട്ടയർമെന്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, കുറച്ച് വർഷത്തേക്ക് താനൊരിടത്തും പോകില്ലെന്നാണ് സുനിൽ ഛേത്രിയുടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മിക്കവാറും ഉടൻ തന്നെ സുനിൽ ഛേത്രി റിട്ടയർഡ് ആവാൻ സാധ്യത കുറവാണ്. ഗൈസബ് അതുപോലെ തന്നെ ഫിഫ റാങ്കിംഗ് പ്രകാരം ISL ചില മികച്ച റൈറ്റ് ബാക്സിനെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എന്തായാലും ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ലിസ്റ്റിൽ രണ്ട് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ഉണ്ടെന്നാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളായി ഖബറേയും അതുപോലെ നിഷു കുമാറിനെ ഈ ലിസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. ഫ്രണ്ട്സ്, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സ്കോഡിൽ നിന്ന് പരിക്ക് പറ്റിയ ബ്രാൻഡൻ ഫെർണാണ്ടസിന് പരിക്കുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മാർക്കസിന്റെ ഇന്നലത്തെ റിപ്പോർട്ട് പ്രകാരം ബ്രാൻഡൻ ഫെർണാണ്ടസിന്റെ ഇഞ്ചുറി അത്ര സീരിയസ് അല്ല. എന്തായാലും നാളെ നടക്കുന്ന സാഫ് കപ്പ് മത്സരത്തിൽ താൻ പങ്കെടുക്കില്ലെന്നാണ് മാർക്കസ് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും നമ്മുടെ ബ്രാൻഡൻ ഫെർണാണ്ടസ് വൈകാണ്ട് തന്നെ പരിക്കിൽ നിന്ന് ഭേദമാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഗൈസബ് എന്തായാലും ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ആദ്യം തന്നെ നമ്മുടെ സിലീസ് റിപ്പോർട്ട് ചെയ്ത പ്രകാരം ബ്ലാസ്റ്റേഴ്സിന്റെ ഉടമസ്ഥ കൈമാറ്റവും അതുപോലെ ബ്ലാസ്റ്റേഴ്സിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റും കോവിഡ് കാരണം പിന്നെയും ഡിലേ ആയെന്നാണ്. എന്തായാലും ഇതൊന്നും ഇനി ഉടൻ തന്നെ ഉണ്ടാകില്ലെന്നും അവരോട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ ബ്ലാസ്റ്റേഴ്സ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലായിരുന്നു, എന്നാൽ കോവിഡ് സിറ്റുവേഷൻ ഒക്കെ കാരണമാണ് ഇതിപ്പോൾ നടക്കാതെ പോയതെന്നാണ് അവർ പിന്നെയും ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഗൈസബ്, അങ്ങനെ അവസാനം ബ്ലാസ്റ്റേഴ്സിന്റെ ഫ്രണ്ട്ലി മാച്ചുകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഒഫീഷ്യലി കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പുറത്തോട്ട കാര്യങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഇന്നായിരിക്കും ബ്ലാസ്റ്റേഴ്സും അതുപോലെ FC ഗോവയും തമ്മിൽ മത്സരം നടക്കുക. കൂടാതെ അടുത്ത മാസം 5-ാം തീയതി ചെന്നൈയിൻ FC ആയിരിക്കും ബ്ലാസ്റ്റേഴ്സ് നേരിടുക. എന്തായാലും ഇവർക്ക് പുറമെ തന്നെ ജംഷദ്പൂർ FCയുമായി ബ്ലാസ്റ്റേഴ്സ് 2 ഫ്രണ്ട്ലി മാച്ചുകളാണ് വച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത മാസം 9-ാം തീയതിയും അതുപോലെ 12-ാം തീയതിയും ആയിരിക്കും ഈ മത്സരങ്ങൾ നടക്കുക. ഗൈസബ്, എന്തായാലും എടുത്തു പറയേണ്ട കാര്യം, ബ്ലാസ്റ്റേഴ്സിന്റെ ISL ഇന്ന് തന്നെ തുടങ്ങുന്നു എന്നാണ്. ഇതിന് കാരണം FC ഗോവയും അതുപോലെ മറ്റു ടീംസ് ഒക്കെ ആവട്ടെ അവരുടെ മെയിൻ ടീം ഉപയോഗിച്ചായിരിക്കും കളിക്കുക. അതിനുള്ള ISL എങ്ങനെയാണോ അതേ ഒരു മത്സരത്തിന്റെ ആവശ്യം തന്നെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മത്സരങ്ങളുടെ ബ്ലാസ്റ്റേഴ്സിന്റെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും ബ്ലാസ്റ്റേഴ്സ് ISL എങ്ങനെ കളിക്കുന്നു എന്നത്. എന്തായാലും ഈ മത്സരത്തിന്റെ ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോർ ഒക്കെ നോക്കുമ്പോഴത്തേക്കും തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ എല്ലാവർക്കും ലഭിച്ചേക്കാം. എന്തായാലും ഒരു ദുഃഖകരമായ കാര്യം ഇവിടെ എടുത്തു പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ മത്സരങ്ങളെ ടെലികാസ്റ്റ് ഉണ്ടാകില്ലെന്ന് ബ്ലാസ്റ്റേഴ്സ് തന്നെ ഇന്നലെ ഒഫീഷ്യലി അനൗൺസ് ചെയ്യുകയുണ്ടായി. എന്തായാലും അവിടുത്തെ ഗ്രൗണ്ടിൽ നടക്കുന്ന മത്സരങ്ങളൊക്കെ ടെലികാസ്റ്റ് ചെയ്യേണ്ട ഒരു സംവിധാനം ഗ്രൗണ്ടിൽ ഇല്ലെന്നാണ് ഇവിടെ ബ്ലാസ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഇവിടെ ബ്ലാസ്റ്റേഴ്സ് തന്നെ പറയുന്നതുകൊണ്ട് ഇതിന്റെ ലൈവ് അപ്ഡേറ്റ്സ് ഒക്കെ ബ്ലാസ്റ്റേഴ്സിന്റെ ട്വിറ്റർ പേജിൽ ഉണ്ടാകുമെന്ന്. എന്തായാലും ഇതിന് പുറമെ തന്നെ സ്കോറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ആയതിന് എല്ലാവരും ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ദയവായി ഫോളോ ചെയ്യുക. അപ്പോൾ ഗൈസ്, എന്തായാലും നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന് ഓൾ ദ ബെസ്റ്റ് തന്നെ നേരാം. ഗൈസബ്, ഇനി അവസാനമായി പറയട്ടെ, ഇന്ത്യയിൽ ഇപ്പോൾ ഒരു പുതിയ ഫുട്ബോൾ ടൂർണമെന്റ് വരാൻ പോകുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഒരു ഫുട്സാൽ ഫുട്ബോൾ ടൂർണമെന്റ് വരാൻ പോകുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നലെ ഒഫീഷ്യലായി തന്നെ AIFF പുറത്തുവിട്ടതാണ്. കൂടാതെ ഡൽഹിയിൽ വെച്ച് നവംബർ 5 മുതൽ 13 വരെ ആയിരിക്കും ഈ മത്സരങ്ങൾ നടക്കുക. ഗൈസബ്, അതുപോലെ തന്നെ 16 ക്ലബുകൾ ഈ മത്സരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇവരെ 4 ഗ്രൂപ്പായി തിരിച്ചായിരിക്കും മത്സരങ്ങൾ നടക്കുക. അപ്പോൾ ഇനി എന്തായാലും ഏതൊക്കെ ക്ലബ്ബാണ് പങ്കെടുക്കുക എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ISL ക്ലബ്ബായ ബംഗളൂരു FCയും ഇതിൽ പങ്കെടുക്കുന്നതായി കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ എന്തായാലും പങ്കെടുക്കുന്ന ടീമിന്റെ ഒരു ലിസ്റ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഗൈസബ്, എന്തായാലും ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വീഡിയോ സംഭവിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഗൈസബ്, എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ മത്സരത്തിന്റെ സ്കോറും കാര്യങ്ങളും ഒക്കെ അറിയാനായി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.